രാജ്കുമാറിനെ കൊല്ലാകൊല ചെയ്തത് പാർട്ടിക്കാർ നിക്ഷേപിച്ച പണം തിരിച്ചുപിടിക്കാൻ. രഹസ്യ കസ്റ്റഡി നീട്ടാൻ പ്രമുഖ സി പി എം നേതാവിന്റെ സമ്മർദ്ദം. എസ് പി എല്ലാം അറിഞ്ഞിരുന്നുവെന്ന് നെടുങ്കണ്ടം എസ് ഐയുടെ വെളിപ്പെടുത്തൽ. നെടുങ്കണ്ടത്ത് രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിലേക്ക് നയിച്ച മൂന്നാം മുറയ്ക്ക് പിന്നിൽ ഇടുക്കി എസ് പി കെ ബി വേണുഗോപാലിന്റെ പങ്ക് പുറത്തുവരുന്നു. കൊലക്കുറ്റം ചുമത്തി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത എസ് ഐ കെ എ സാബുവാണ് എസ് പിക്കെതിരെ മൊഴി നൽകിയത്. രാജ്കുമാറിനെ കസ്റ്റഡിയിൽ എടുത്ത വിവരം യഥാസമയം എസ് പി അറിയിച്ചിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും രേഖാമൂലവും അറിയിച്ചിരുന്നു. രാജ്കുമാറിനൊപ്പം കസ്റ്റഡിയിലെടുത്ത സ്ത്രീകളെ ഉടൻ റിമാൻഡ് ചെയ്യണമെന്നും രാജ്കുമാറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത് തട്ടിയെടുത്ത പണം കണ്ടെത്തിയതിനു ശേഷം മാത്രം മതിയെന്നും എസ് പി നിർദ്ദേശിച്ചെന്ന വിവരമാണ് പുറത്തുവന്നത്. അതിനാലാണ് രാജ്കുമാറിന്റെ കസ്റ്റഡി രേഖപ്പെടുത്തായിരുന്നത്. രഹസ്യ കസ്റ്റഡി നീട്ടാൻ ജില്ലയിലെ ഒരു പ്രമുഖ സി പി എം നേതാവിന്റെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. പാർട്ടിക്കാർ നിക്ഷേപിച്ച പണം തിരിച്ചുപിടിക്കുകയായിരുന്നു ലക്ഷ്യം. എസ് പി അറിയാതെ സ്റ്റേഷനിൽ ആരെയെങ്കിലും മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വെക്കുക അസാധ്യമാണ്. ഓരോ സ്റ്റേഷനിലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യമുണ്ട്. സ്റ്റേഷനിൽ നടക്കുന്നതെന്തും സ്പെഷ്യൽ ബ്രാഞ്ചുകാർ അന്നന്ന് എസ് പിയെ നേരിട്ടറിയിക്കും. രാജ്കുമാറിനെ 13 കസ്റ്റഡിയിൽ എടുത്ത വിവരവും അന്ന് വൈകിട്ട് തന്നെ അറിയിച്ചു. നിരവധി സി പി എം പ്രവർത്തകർ ഹരിതയിൽ പണം നിക്ഷേപിച്ചിരുന്നു. ഈ പണം രാജ്കുമാറിന്റെ കൈവശമുണ്ടെന്നാണ് പോലീസും സി പി എമ്മും കരുതിയത്. അതോടെ പിടികൂടാൻ പോലീസിന് മേൽ സമ്മർദ്ദമായി. രാജ്കുമാർ പിടിയിലായതോടെ പണം വീണ്ടെടുക്കാനായി നീക്കം. എന്നാൽ പണം എവിടെയാണെന്ന് മാത്രം ചോദ്യം ചെയ്യലിൽ അറിയാനായില്ല. അതോടെ നന്നായി ചോദ്യം ചെയ്യാൻ പോലീസ് ഡ്രൈവർമാരായ നിയാസിനും സജിമോൻ ആന്റണിക്കും എസ് ഐ നിർദ്ദേശം നൽകി. പണം എവിടെയാണെന്ന് വെളിപ്പെടുത്താതിരുന്നതോടെ മർദ്ദനം കൂടുതൽ കടുത്തു. പണം എവിടെയുണ്ടെന്ന് പറയാമെന്ന് രാജ്കുമാർ പറഞ്ഞതനുസരിച്ച് പലയിടത്തും കൊണ്ടുപോയെങ്കിലും ഫലിച്ചില്ല. അതോടെ മർദ്ദനം തുടർന്നു. ഹരിത ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യ പരാതി ഒതുക്കി തീർക്കാൻ രാജ്കുമാറിനോട് പോലീസ് അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് 50,000 രൂപയാണ് തുക. പോലീസ് ക്വാർട്ടേഴ്സിൽ എസ് ഐയുടെ പക്കൽ എത്തിക്കണമെന്നായിരുന്നു നിർദ്ദേശമെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയുടെ ഇടപെടലും ഇതിനു പിന്നിൽ ഉണ്ടെന്നാണ് സൂചന. പരാതികൾ ഉയർന്നതിന് പിന്നാലെ എസ് ഐ ഹരിത ഫിനാൻസിൽ എത്തിയിരുന്നു. പരാതികൾ ഒന്നുമില്ലെന്നും പരിശോധനയ്ക്ക് വന്നതാണെന്നുമായിരുന്നു വിശദീകരണം. ഇതിനുശേഷമാണ് 50,000 രൂപ ആവശ്യപ്പെട്ടത്. പിന്നീട് വീണ്ടും തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് നൽകുന്നതിന് മുൻപ് രാജ്കുമാർ പിടിയിലായി. രാജ്കുമാർ ഉൾപ്പെടെയുള്ള പ്രതികളിൽ നിന്നും 300,000 രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത്. കസ്റ്റഡിയിലിരിക്കെ രാജ്കുമാറിന് മേൽ പ്രയോഗിക്കാൻ 3 കുപ്പി കുരുമുളക് സ്പ്രേയും മുളകരച്ചതും കാന്താരിയും പോലീസ് ഉപയോഗിച്ചു. മർദ്ദനത്തിനിടെ മുട്ടിച്ചിരട്ടയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് 13 ഉച്ചയ്ക്ക് ആയുർവേദ വൈദ്യനെ എത്തിച്ചു തിരുമിച്ചു. രാജ്കുമാറിനെ തിരുമിയതിന് പ്രതിഫലമായി 300 രൂപ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയെന്ന് വൈദ്യൻ പറഞ്ഞു. 12 രാജ്കുമാർ, ശാലിനി, മഞ്ജു എന്നിവരെ പുളിയൻമലയിൽ നിന്നുമാണ് നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാജ്കുമാർ, ശാലിനി എന്നിവരുടെ പക്കൽ നിന്നും സ്റ്റേഷനിൽ വെച്ച് 300,000 രൂപ കണ്ടെത്തിയെന്ന് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയവർ പറയുന്നു. എന്നാൽ ശാലിനിയിൽ നിന്നും 1.17 ലക്ഷം രൂപ കണ്ടെത്തി എന്നാണ് പോലീസിന്റെ ആദ്യവാദം. രാജ്കുമാർ സ്റ്റേഷനിൽ കുഴിഞ്ഞു വീണ ദിവസമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളുടെ പക്കൽ നിന്നും 72,500 രൂപ കണ്ടെത്തിയെന്നും രേഖയുണ്ടാക്കി. ശാലിനി, മഞ്ജു എന്നിവരിൽ നിന്നും ആദ്യം പിടികൂടിയെന്ന് പോലീസ് പറഞ്ഞ 1.17 ലക്ഷം രൂപ ഇതിനിടെ 1.24 ലക്ഷമായി ഉയർത്തി. എന്നാൽ ശേഷിക്കുന്ന 1.6 ലക്ഷം രൂപ എവിടെ പോയെന്ന ചോദ്യം ബാക്കിയാണ്. റിമാൻഡ് പ്രതി കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ ഇടുക്കി എസ് പി കെ ബി വേണുഗോപാലിനെതിരെയുള്ള നടപടി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും. അറസ്റ്റിലായ എസ് ഐ കെ എ സാബുവിന്റെ മൊഴി എതിരായതോടെയാണ് എസ് പിക്കെതിരെ നടപടി ഉറപ്പായത്. സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള നടപടികളാണ് എസ് പിയെ കാത്തിരിക്കുന്നതെന്നാണ് വകുപ്പ് തലത്തിൽ നിന്നുള്ള സൂചന. രാജ്കുമാറിന്റെ കസ്റ്റഡി എസ് പി ഒളിച്ചു വെച്ചത് ആർക്കു വേണ്ടിയായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. എസ് പിക്ക് വീഴ്ച സംഭവിച്ചതായി ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. നെടുങ്കണ്ടം സ്റ്റേഷനിൽ കൂടുതൽ പോലീസുകാർ വരും ദിവസങ്ങളിൽ അറസ്റ്റിലായേക്കാം. മർദ്ദന സംഘത്തിൽ 2 ഉദ്യോഗസ്ഥർ കൂടിയുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. കസ്റ്റഡി മർദ്ദനം നടന്ന നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ, അംഗങ്ങളായ റിട്ടയർഡ് ഡി ജി പി കെ വി സോമരാജ്, ജില്ലാ ജഡ്ജി ബാലസുബ്രഹ്മണ്യം എന്നിവർ തെളിവെടുപ്പ് നടത്തി. ഹരിത തട്ടിപ്പ് കേസ് പ്രതി റിമാൻഡിലിരിക്കെ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടം പോലീസിനെതിരെയും ഇടുക്കി എസ് പിക്കെതിരെയും പി ടി തോമസ് എം എൽ എ നൽകിയ പരാതിയിന്മേൽ പ്രാഥമിക അന്വേഷണത്തിനാണ് സംഘം എത്തിയത്. സ്റ്റേഷനിലും ലോക്കപ്പിലും പ്രതിയെ മർദ്ദിച്ചെന്നാരോപിക്കുന്ന വിശ്രമമുറിയിലും സംഘം തെളിവെടുപ്പ് നടത്തി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം.com സന്ദർശിക്കുക.